വിവാഹം മൈ സ്വീറ്റസ്റ്റ് ഫാന്റസി KMT സിൽക്സ് ഫോർ ദ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മാത്രം ശേഷിക്കെ ഒറ്റപ്പാല മണ്ഡലത്തിൽ UDF NDA മുന്നണികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി LDF. ഇരു മുന്നണികളും ചേർന്ന് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും മണ്ഡലത്തിൽ വോട്ട് കച്ചവടമാണ് നടക്കുന്നതെന്നും LDF നിയോജക മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ആരോപിച്ചു. ആരൊക്കെ എതിർത്താലും മണ്ഡലത്തിൽ LDF തന്നെ വിജയിക്കുമെന്ന് LDF മണ്ഡലം കമ്മിറ്റി കൺവീനർ കെ സുരേഷ് മലബാർ ന്യൂസിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് ദിവസം മാത്രം ശേഷിക്കെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ UDF NDA മുന്നണികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി LDF രംഗത്ത്. മണ്ഡലത്തിൽ UDF BJP കൂട്ടുകെട്ടാണ് കണ്ടുവരുന്നത്. UDFന് വേണ്ടി BJP വോട്ട് കച്ചവടം നടത്തുകയാണെന്നും UDF നിയോജക മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ആരോപിച്ചു. ഇരുമുന്നണികളും ധാരണയോടുകൂടിയാണ് മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ചെറിയ തോതിലാണ് നടന്നുവരുന്നത്. BJPയുടെ സ്വാധീനവും സംഘടനാശേഷിയും ഈ തെരഞ്ഞെടുപ്പിൽ ദുർബലമാണ്. UDFന്റെ തോൽവി ഉറപ്പായപ്പോൾ BJPയുമായി കൂട്ടുപിടിച്ച് വോട്ട് കച്ചവടം നടത്തുകയാണെന്നും LDF നിയോജക മണ്ഡലം കൺവീനർ കെ സുരേഷ് മലബാർ ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ BJPയുടെ പ്രവർത്തനം ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ വളരെ വളരെ ചെറിയ തോതിലാണ്. സാധാരണക്ക് BJPയുടെ സ്വാധീനവും സംഘടനാശേഷിയും ഒരു നല്ല ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഇവിടെ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെയില്ല. BJP കാൻഡിഡേറ്റ് രണ്ടു തന്നെ ഇല്ല എന്ന നിലയിലാണ് ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളും കാണുന്നത്. ഇത് BJP UDF തമ്മിലുള്ള ഒരു വോട്ട് കച്ചവടമാണ് സൂചിപ്പിക്കുന്നത്. അവർ നമ്മൾ ചില ധാരണകൾ ഉണ്ടാക്കിയതായും ഇവിടെ പരസ്യമാണ് എല്ലാവരും സംസാരിക്കുന്നത്. BJPക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകളിൽ ഒരു വിഭാഗം UDFന് കൈമാറാനവർ തീരുമാനിച്ചിട്ടുണ്ട്. വോട്ട് കച്ചവടം നല്ല നിലയിൽ നടക്കുകയാണ്. നിലവിൽ BJP സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറെ പിറകിലാണ്. മണ്ഡലത്തിലെ പല മേഖലകളിലും ഇതുവരെയായും സ്ഥാനാർത്ഥി പര്യടനം നടത്തിയിട്ടുമില്ല. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുണ്ടാക്കിയ ധാരണപ്രകാരമാണ് BJP തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തിപ്പെടുത്താതെ തുടരുന്നത്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ഇതിനു മുമ്പും BJP വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടെന്ന് BJP MLA ആയിരുന്ന ഒ രാജഗോപാൽ തന്നെ വെളിപ്പെടുത്തിയതാണ്. എന്നാൽ ആര് തന്നെ വോട്ട് കച്ചവടം നടത്തിയാലും മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ കെ പ്രേംകുമാർ തന്നെ വിജയിക്കുമെന്നും LDF സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും കെ സുരേഷ് പറഞ്ഞു. ഇതിനു മുൻപ് ഒറ്റപ്പാലത്ത് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് എന്ന് BJPയുടെ MLA ആയ ശ്രീ ഒ രാജഗോപാൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിൽ ധാരണയുണ്ടാക്കി BJPയും UDFും മുന്നോട്ട് പോവുകയാണ്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്നാൽ ഒറ്റപ്പാല സമയ മണ്ഡലത്തെ സംബന്ധിച്ച് ഇവിടെ ജനങ്ങളും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്ത് കഴിഞ്ഞു വലിയ തോതിലുള്ള സ്വീകാര്യതയാണ്. ഇന്ന് വരെ ഇടതുപക്ഷത്തിനൊപ്പം വരാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങളിൽ നിന്ന് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ NDA UDFന് വോട്ട് മറിക്കുമെന്ന UDFന്റെയും LDFന്റെയും പ്രചരണം അർത്ഥശൂന്യമാണെന്ന് NDA നേതാക്കൾ. തോൽവി മുന്നിൽ കണ്ട് ഇരു മുന്നണികളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും NDA നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. NDAയും UDFും തമ്മിൽ പരസ്യധാരണകളുണ്ടെന്ന് പ്രചരണം നടത്തുന്ന കോൺഗ്രസുകാരെ അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നതായി NDA സ്ഥാനാർത്ഥി പി വേണുഗോപാലൻ പറഞ്ഞു. പക്ഷേ ഈ സമയത്ത് CPMന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവൻറ്റ് മാനേജ്മെൻറ്റിലൂടെ അവർ പ്രവർത്തനങ്ങൾ നടത്തുകയും അതേസമയത്ത് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടുകൊണ്ട് കാലങ്ങളായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പുറമേ മാർക്സിസ്റ്റ് വിരോധം പറഞ്ഞുകൊണ്ട് BJPയുടെ അണികളുടെ വോട്ട് ഞങ്ങൾക്കാണ് എന്നുള്ള പ്രചരണം വ്യക്തിപരമായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP ഒരിക്കലും കോൺഗ്രസ്സായിട്ട് സഖ്യമുണ്ടാക്കിയിട്ടില്ല. രഹസ്യമായുള്ള ധാരണ ആവശ്യവുമില്ല. അങ്ങനെ പരസ്യമായിട്ട് ധാരണയുണ്ടെങ്കിൽ അത് പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ്. ചങ്കുറ്റം കാണിക്കാൻ പരസ്യമായി അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ അത് എവിടെ വെച്ചാണ്, ആരാണ് ധാരണയുണ്ടാക്കിയത്,
അത് പറയാനുള്ള തൻ്റെ ഇടം കോൺഗ്രസ് നേതൃത്വം കാണിക്കണം. യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കുടുംബാംഗങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി പലയിടത്തും സമ്മാനങ്ങളും പാരിതോഷികങ്ങളും വിതരണം ചെയ്തതായും പി വേണുഗോപാലൻ ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾ തന്നെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള സമ്മാനങ്ങളും പാരിതോഷികങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. അമ്പലപ്പാറ പഞ്ചായത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരങ്ങൾ പാരിതോഷികങ്ങൾ കിട്ടിയതായിട്ട് ചിലർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ജനങ്ങളെ സ്വാധീനിക്കാനുള്ള വില കുറഞ്ഞ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ബി ജെ പി സംസ്ഥാന സമിതി അംഗം കെ ശിവദാസ്, ഒറ്റപ്പാലം നിയോജകമണ്ഡലം അധ്യക്ഷൻ എസ് ദുർഗാദാസ്, എസ് സി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രമോദ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.